ഹായ്, അസ്സലാമു അലൈക്കും. മമ്മാസ് വ്ലോഗ്സ് ആൻഡ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഇൻട്രോ പറയാൻ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, പിന്നെ ജീരകം, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഓയില് വിനാഗിരി, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇപ്പം എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജീരകം ഉണ്ടാകും. അതാ മോൻ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ കുരുമുളക് ഒരു പിടി മതി. ഒരു പിടി കുരുമുളക് കേട്ടോ. അത് മോൻ തന്നെ ഇടണം എല്ലാം. ഇപ്പം വീഡിയോ ചെയ്യാൻ എന്നെക്കാളും ഇൻട്രസ്റ്റ് ഇപ്പം മോനാണ്. അപ്പം നമുക്കിതൊക്കെ ഇനി വിനാഗിരി ഒഴിച്ചട്ടെ. അതൊക്കെ അളക്കണം. അങ്ങനെ വെക്കല്ലേ. നിക്കേ, അതൊരു ഇതില് ഒഴിച്ച് കാണിച്ചു കൊടുത്തിട്ട് വേണം അതാക്കാൻ. വിനാഗിരാണ് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ 2 സ്പൂൺ വിനാഗിരി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതേപോലെ അത്രക്കം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ 2 സ്പൂണ് നമ്മൾ വിനാഗിരി വെച്ച 2 സ്പൂൺ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 2 സ്പൂണ് നിറച്ചും സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇതാവില്ല, പൂപ്പലോ ഒന്നും വരില്ല. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു 1 സ്പൂണ് മഞ്ഞൾപ്പൊടി തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച്, മിക്സി കുറച്ച് അപ്പുറത്തായിപ്പോയി. മോൻ ഇട്ട് കൊടുക്കുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല. ഇതിൽ മഞ്ഞളും ഉപ്പും ഓയിലും വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് 2 സ്പൂണ് വിനാഗിരാണ് ഒഴിച്ചു കൊടുത്തിട്ട്, 2 സ്പൂണ് സൺഫ്ലവർ ഓയിലും. അപ്പോൾ നമുക്കിതിന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ, നല്ലോണം അരഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം നല്ലോണം അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് ഒരു ബോട്ടിലേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ. ബോട്ടിലാണ് ഞാൻ ഇട്ടേക്കുന്നത്, ചില്ല് ബോട്ടിലാണ്. അപ്പം നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുമ്പോൾ ചില്ല് ബോട്ടിൽ തന്നെ എടുത്ത് വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ ബോക്സിലാക്കി വെക്കാം, പക്ഷെ അത് 1 മാസം വരെ വെക്കുമ്പോൾ അത് നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ബോട്ടിലേക്ക് മാറ്റിയത്. അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി, വെച്ച് നോക്കി. നമുക്ക് 1 ദിവസം ഒന്ന് മെനക്കെട്ടാൽ അതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നേരാക്കുമ്പം രാവിലെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. എന്നാലും രാവിലെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് വേഗം തൊലി കളഞ്ഞ് എടുക്കാൻ സുഖമാണ്, കണ്ണൊന്നും എരിയൂല. പിന്നെ പുതിർന്നുകൊണ്ട് വേഗം തൊലിച്ചെടുക്കാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ വേഗം ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് 1 മാസം 2 മാസം എത്ര വേണമെങ്കിലും വെക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങുന്ന പോലെ നല്ല നന്നായിട്ടുണ്ടാവും. ഒന്നും ഒരു ടേസ്റ്റ് വ്യത്യാസം പോലും ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ വിനാഗിരിയും മഞ്ഞളും ഉപ്പും പിന്നെ ഓയിലും ചേർക്കുന്നത്. അപ്പോൾ
അത് ഒരു കേട് കൂടാതെ നമുക്ക് എത്ര മാസം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ രണ്ട് മൂന്ന് മാസങ്ങൾ വരെ ഉപയോഗിച്ചതുണ്ട്. നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങുമ്പോൾ എത്ര കാലം അവർ ഇതിൽ വെച്ചതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നാവില്ലല്ലോ. അതേപോലെ അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. അത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് നിങ്ങൾക്ക്. ഞാൻ റംസാനിലും അല്ലാത്തപ്പോഴും എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ബോട്ടിൽ ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ വെക്കണം. അല്ലാതെ കണ്ടെയ്നർ ബോക്സിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ നിങ്ങൾ വെക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളൊരു എഗ്ഗ്ലെസ് മയണോസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഒരു 10-12 അല്ലി നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അഴക്കിച്ച് ക്രഷാക്കി എടുത്തതിന് ശേഷം ഒരു ഒരു കുറച്ച് ഒരു 1/2 കപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു 5-6 സ്പൂണ് അത് 4-5 സ്പൂണ് പാലയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ കുറച്ച് ഓയിൽ. നമ്മൾ പിന്നെ സാധാ മുട്ട ഇട്ടിട്ടുള്ള മയണൈസ് ഉണ്ടാക്കുന്ന അത്ര ഓയിൽ. ഇതിലേക്ക് തവിടെണ്ണ പോലത്തെ അങ്ങനത്തെ ഓയിൽ എടുത്തിട്ടുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസവും. നമ്മൾ തവിടെണ്ണ ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. നമ്മൾ റംസാനിൽ കരിച്ചതും പൊരിച്ചതൊക്കെ അത് അധികം കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ നമ്മളെ മയണൈസ് ഇത് നല്ല കട്ടിയായിട്ട് തന്നെ നല്ല മയണൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മയണൈസ് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് മയണൈസ് ഉണ്ടാക്കി നോക്കൂ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഞാനിടുന്ന പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.